നയതന്ത്ര ബാഗേജ് വഴി പ്രോട്ടോകോൾ ലംഘിച്ച് മതഗ്രന്ഥങ്ങൾ വിതരണം ചെയ്ത സംഭവത്തിൽ തിരുവനന്തപുരം വട്ടിയൂർക്കാവിലെ സിയാപ്റ്റിൽ ഇന്നും എൻ.ഐ.എ പരിശോധന നടത്തി. സിയാപ്റ്റ് കേന്ദ്രീകരിച്ച് തുടർച്ചയായ രണ്ടാം ദിവസമാണ് പരിശോധന നടത്തുന്നത്. മന്ത്രി KT ജലീൽ നിർദ്ദേശിച്ചതനുസരിച്ച് 32 പാക്ക് മതഗ്രന്ഥങ്ങൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സിയാപ്റ്റിൽ എത്തിച്ച ശേഷം പിന്നീട് ഈ സ്ഥാപനത്തിലെ വാഹനത്തിലാണ് വിവിധയിടങ്ങളിൽ മതഗ്രന്ഥം വിതരണം ചെയ്തത്. അതുകൊണ്ട് തന്നെ മന്ത്രിക്കെതിരായ തെളിവുകൾ തേടുകയാണ് NIA സംഘം. മതഗ്രന്ഥം കയറ്റിയ വാഹനത്തിന്റെ യാത്രാരേഖകൾ, GPS എന്നിവ ദേശീയാന്വേഷണ സംഘം പരിശോധിച്ചു. GPS റെക്കോർഡറും പിടിച്ചെടുത്തു. ഇന്നലെയും സിയാപ്റ്റിലെത്തിയ സംഘം ചില ജീവനക്കാരുടെയും പിന്നീട് മുൻ സിയാപ്റ്റ് ഡയറക്ടറും നിലവിൽ LBS ഡയറക്ടറുമായ എ അബ്ദുൾ റഹ്മാന്റെയും മൊഴിയെടുത്തു. ഇതോടെ സിയാപ്റ്റിൽ പരിശോധനയ്ക്ക് എത്തുന്ന രണ്ടാമത് കേന്ദ്ര ഏജൻസിയാണ് NIA. മുൻപ് കസ്റ്റംസ് ഇവിടെ പരിശോധന നടത്തിയിരുന്നു. അതേസമയം തന്നെ ഖുറാൻ സിയാപ്റ്റിൽ എത്തിക്കാൻ താൻ തന്നെയാണ് നിർദ്ദേശം നൽകിയതെന്നും മന്ത്രി എന്ന നിലയിൽ നിർവഹിക്കേണ്ട ചുമതല മാത്രമാണ് നിർവഹിച്ചതെന്നും മന്ത്രി KT ജലീൽ പറഞ്ഞു. പ്രതിപക്ഷത്തിന്റേത് അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളാണെന്നും മനസാക്ഷിയുടെ മുന്നിൽ താൻ പ്രതിക്കൂട്ടിലല്ലെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. മുന്നണിയും പാർട്ടിയും ആവശ്യപ്പെട്ടാൽ രാജിവെക്കുമെന്നും രാഷ്ട്രീയ ആരോപണങ്ങളുടെ പേരിൽ രാജിവെക്കില്ലെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു. ഈ വിവാദത്തെ വിശ്വാസവുമായി ബന്ധപ്പെടുത്താൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. മൊഴി കൊടുക്കാൻ പോകുന്ന വിവരം മുഖ്യമന്ത്രിയെ അറിയിച്ചു. പതിറ്റാണ്ടുകളായുള്ള സാംസ്കാരിക വിനിമയമാണ് നടന്നത്. അതിനാൽ തന്നെ മതഗ്രന്ഥ വിതരണത്തിൽ അപാകതയില്ല. പ്രോട്ടോകോൾ ലംഘനമോ നിയമലംഘനമോ ഉണ്ടായിട്ടില്ലെന്നും മന്ത്രി ഇന്നലെ അഭിപ്രായപ്പെട്ടു. ഇന്നലെ കൊച്ചിയിൽ നിന്നെത്തിയ NIA സംഘം രാവിലെ 9:30 സിയാപ്റ്റിലെത്തി ഡെലിവറി വിഭാഗം ചുമതലയുള്ള ജീവനക്കാരിൽ നിന്ന് വിവരങ്ങൾ തേടി. കോൺസുലേറ്റിൽ നിന്നെത്തിയ പാഴ്സലിൽ മതഗ്രന്ഥമായിരുന്നുവെന്നും 24 ഗ്രന്ഥങ്ങൾ ജീവനക്കാർ എടുത്തതായും മന്ത്രി പറഞ്ഞിരുന്നു. തനിക്ക് ലഭിച്ച മതഗ്രന്ഥം വീട്ടിലുണ്ടെന്ന് ജീവനക്കാരൻ പറഞ്ഞതിനെ തുടർന്ന് സംഘം അയാളുടെ വീട്ടിൽ പോയി ഏറ്റുവാങ്ങി. തുടർന്ന് അന്ന് സിയാപ്റ്റ് MD ആയിരുന്ന LBS ഡയറക്ടർ ഡോക്ടർ M അബ്ദുൾ റഹ്മാന്റെ ഓഫീസിലെത്തി അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തി. 3:30 വീണ്ടും സിയാപ്റ്റ് ഓഫീസിലെത്തി പാഴ്സൽ കൊണ്ടുപോയ വാഹനങ്ങളുടെ രേഖകളും മറ്റും പരിശോധിച്ചു. സിയാപ്റ്റ് MD ഫിനാൻസ് ഉദ്യോഗസ്ഥർ, മതഗ്രന്ഥങ്ങൾ സൂക്ഷിച്ച സ്റ്റോർ ചുമതലയിലുണ്ടായിരുന്ന ജീവനക്കാരൻ എന്നിവരിൽ നിന്ന് വിവരം ശേഖരിച്ചു. അതിനിടെ UAE നയതന്ത്ര വഴിയിലൂടെ എത്തിയ ഖുറാൻ കേരളത്തിൽ രാഷ്ട്രീയ ആയുധമായി മാറുമ്പോൾ ഈ വിവാദത്തെ തരുമ്പം ശ്രദ്ധിക്കാതെയാണ് NIA അന്വേഷണം മുന്നോട്ടു പോകുന്നത്. ഈ കാര്യം എല്ലാവരെക്കാളും നന്നായി അറിയുന്നതിനാലാണ് ജലീൽ NIA ED ചോദ്യം ചെയ്യൽ മറച്ചുവെച്ച് ചോദ്യം ചെയ്യലിന് എത്താൻ കഴിയുമോ എന്ന വഴി തേടി സ്വയം പരിഹാസനായി മാറിയത്. ഇപ്പോഴും ഖുറാനെ തൊട്ട് സത്യം ചെയ്ത് മുന്നോട്ടു പോകുന്ന ജലീൽ പക്ഷേ ഭയപ്പാടിലാണ്. UAE നയതന്ത്ര ബാഗേജ് വഴി സ്വർണ്ണക്കടത്ത് നടന്നില്ലെന്ന് പറയാൻ താൻ ആളല്ല എന്നാണ് ഇപ്പോൾ മന്ത്രി ജലീൽ പറയുന്നത്.